പ്രതീകാത്മകമായ ചടങ്ങാണ് ഇത് എന്നും വിശേഷിപ്പിക്കപ്പെടുന്നു. മഹിഷാസുരമർദ്ദിനിയായ ദേവി, ക്രൂരരൂപിയായ മഹിഷാസുരനെ, അധർമ്മത്തിൻ്റെ മൂർത്തിരൂപമായ മഹിഷാസുരനെ നിഗണിച്ചതിൻ്റെ ഭദ്രേ നാരായണ, അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മി, ദുഷ്പ്രവൃത്തികൾ കൊണ്ട് ലോകം ബന്ധപ്പെടുന്ന വേളയിൽ താരകാരിയായ ഭഗവാന്റെ അവതാരം സാധ്യതപ്രായമാകുന്നതിനു വേണ്ടി ശിവപുത്രനായ സുബ്രഹ്മണ്യസ്വാമിയുടെ ജ്ഞാനശക്തിയും പ്രവർത്തന നൈപുണ്യമാകുന്ന ക്രിയാശക്തിയും സന്നിഹിച്ചുകൊണ്ട് പ്രവർത്തന വിജയത്തിനും പൊങ്കാല സമർപ്പണം നമുക്ക് പ്രയോജനകരമായി ഭവിക്കുന്നു. ഏറ്റവും വിശേഷത്തിലും അതിവിശിഷ്ടമായ പൊങ്കാല സമർപ്പണം, ദേവീ പ്രീതികരമായ പൊങ്കാല സമർപ്പണം അത്തിക്കണ്ടം ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ ഇപ്പോൾ സമാരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പൊങ്കാല ദേവീ നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രീ നാരായണ. ആവിഷ്കരണമായി പൊങ്കാല സമർപ്പണം നിർവഹിക്കുന്നു. ഏറ്റവും കഠിനമായ വ്രതത്തിൻ്റെ, ഏറ്റവും കഠിനമായ വ്രതാചരണത്തിൻ്റെ അരി, നാളികേരം, ശർക്കര, നെയ്യ് തുടങ്ങി മുന്തിരി ലളിതമായ മാർഗം പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചത്തെ അതിജീവിക്കാനുള്ള ഏറ്റവും ലളിതമായ മാർഗം പഞ്ചഭൂതാത്മകമായ ജീവിതചര്യയിൽ, അനുഷ്ഠാനത്തിൽ, ഭക്ഷണക്രമത്തിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി നമ്മുടെ സ്വന്തം ശരീരത്തെയും ശ്വാസം വ്യാപാരങ്ങളെയും മനസ്സിനെയും ബുദ്ധി ദേവി പാദകമലങ്ങളെ ശരണം പ്രാപിക്കുന്ന ഭക്തൻ്റെ മുന്നിൽ എല്ലാ വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും അപ്രത്യങ്ങളെയും സമർപ്പിച്ച് നാമമന്ത്രോച്ചാരണത്തോടുകൂടി ഭക്തിനിർഭരമായ ഭൗതികമായ പ്രപഞ്ചത്തെ അതിജീവിക്കാനുള്ള ആധികാരികതയെ കൈവരിച്ച ഭക്തജനങ്ങൾ, വ്രതനിഷ്ഠരായി എത്തിച്ചേർന്നിട്ടുള്ള ആളുകൾ പഞ്ചഭൂതങ്ങളുടെയും സമഞ്ജസമായ സമ്മേളനത്തിലൂടെ സർവമംഗളമംഗല്യമൊണ്ട് അതികഠിനമായ തപസ്സാണ് ദേവി നിർവഹിച്ചത്. ആ തപസ്സിൻ്റെ മൂർദ്ധന്യതയിൽ ഇലകൾ മാത്രം ഭക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് ദേവി എത്തിച്ചേർന്നു. എല്ലാ ഭക്തജനങ്ങളും സജ്ജമായി നിലനിർത്തിക്കുകയായി നിലനിർത്തിക്കുക, ഭക്തി നിർഭരമായ മനസ്സിലൂടെ ഭക്തി പുരസ്കരങ്ങൾ ഓരോന്നായി അർപ്പിച്ചു. ദേവീ നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, ദേവീ ശരണം. അയ്യൻ്റെ സമർപ്പണം നിർവഹിക്കുക ഭക്തനിർഭരമായ മനസ്സോടുകൂടി. ദേവീ ശരണം. ഹൈന്ദവ ആചാരപ്രകാരം യജ്ഞങ്ങളിലെ അനുപേക്ഷണീയമായിട്ടുള്ള ഘടകമാണ് ആജ്യം അഥവാ അതിവിശിഷ്ടമായ ഈ ആചരണത്തിൽ ഭാഗമാക്കാനൊഴുക്കുവാനുള്ള അസുലഭമായ ഭാഗ്യം നമുക്ക് അനുവദിച്ചു തന്നതും ആ ജഗദമ്പികണ്യമായിട്ടുള്ള ഫലത്തെ പ്രദാനം ചെയ്യുന്നതിന് ശക്തവും പ്രാപ്തവുമായി തീരുന്നത് ദേവീ സന്നിധിയിൽ. ദേവീ സന്നിധിയിലെ ആ വിശിഷ്ടം അത്തിക്കണ്ടം ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനത്തിൻ്റെ ഭാഗമായി നടന്നുവരുന്ന വിശേഷാൽ പൂജകളും അതോടൊപ്പം തന്നെ ഭക്തനെ ദേവൻ്റെ മുന്നിൽ, അതായത് ദേവിയുടെ മുന്നിൽ നേരിട്ട് ഒരു പൂജകനാക്കി മാറ്റുന്ന ഒരു യജ്ഞമാണ് പൊങ്കാല. ആ പൊങ്കാല സമർപ്പണത്തിൽ കൂടെ ഭക്തന് പരമമായ സായുജ്യം, അതായത് ആത്മസാക്ഷാത്കാരം കൈവരിക്കാൻ സാധിക്കുന്നു എന്നാണ്. അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമായിരിക്കാം നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ഇന്നിവിടെ എത്തിച്ചേർന്ന ഭക്തജനങ്ങളുടെ പങ്കാളിത്തവും
ആത്മസമർപ്പണവും ആ ഭക്തജനങ്ങളുടെ വിശ്വാസത്തെ നമുക്ക് എടുത്തു പറയത്തക്കതാണ്. ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും നമ്മളിലേക്ക് വഴിഞ്ഞൊഴുകുക വഴി സമസ്ത കർമ്മമണ്ഡലങ്ങളിലും ഉത്കൃഷ്ടമായ വിജയത്തെ കൈവരിക്കുന്നതിന് നമ്മെ വിശിഷ്ടമായ ആചരണത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഈ മഹത്തായമായി ഈ പുണ്യവേദികയിൽ ഇപ്പോൾ നടക്കുകയാണ്. ഭക്തിനിർഭരമായ മനസ്സോടുകൂടി എല്ലാവരും ഈ വിശിഷ്ടമായ ചടങ്ങിൽ ഭാഗമാക്കാവേണ്ടതാണ്. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ഞങ്ങളുടെ ശബരിമല കയറ്റം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ശബരിമല സന്നിധാനത്തേക്ക് പ്രതനിഷ്ഠരായി പോകുന്ന തീർത്ഥാടകരോടൊപ്പം ഭാഗമാക്കാകാൻ ആചാരപരമായ കാര്യങ്ങളാൽ സാധിക്കാതെ വരുന്ന സ്ത്രീ ഭക്തരി നമ്മൾ ഇപ്പോൾ പ്രവേശിക്കുകയാണ്. അതിവിശിഷ്ടമായിട്ടുള്ള ഒരു ആരാധനാ സമർപ്പണത്തിലേക്കാണ് ഈ സന്ദർഭത്തിൽ നാം പ്രവേശിക്കുന്നത്. ഭക്തി നിർഭരമായ മനസ്സോടുകൂടി നാമം അനുഗ്രഹവർഷത്തിൽ ോടുകൂടി പ്രാർത്ഥനയോടുകൂടി നാമമന്ത്രോച്ചാരണത്തോടുകൂടി നിലയുറപ്പിക്കേണ്ടതാണ് നമ്മുടെ വിശിഷ്ടമായ ആചരണം. ഈ വിശിഷ്ടമായ പൊങ്കാല സമർപ്പണം അതിൻ്റെ പുണ്യ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്ന ധന്യവേളയാണ് ഇപ്പോൾ സമാഗതമായി. അത്തികണ്ഠം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ 2021 വർഷത്തെ പൊങ്കാല സമർപ്പണം ഏറെ ഭംഗിയായിട്ട് ഇവിടെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ജനപങ്കാളിത്തം 250 ആൾക്കാരുടെ ജനപങ്കാളിത്തോടുകൂടി പൊങ്കാല സമർപ്പണം ഇവിടെ കഴിഞ്ഞു. 2 വർഷമായി മുടങ്ങിക്കിടന്നിട്ടും നല്ല ജനപങ്കാളിത്തോട് തന്നെ ഇത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. സമർപ്പണ ചടങ്ങുകൾ അതിൻ്റെ പുണ്യ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുകയാണ്. ായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ഫലമായുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വിന്ധ്യാചലവാസിനിയായ സാക്ഷാൽ ഭഗവതി മഹിഷാസ് ശ്രീ അത്തികണ്ഠ ഭഗവതി ക്ഷേത്ര സന്നിധിയിലെ ഈ വർഷത്തെ പൊങ്കാല സമർപ്പണ ചടങ്ങുകൾ അതിൻ്റെ പുണ്യ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുകയാണ്. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണേ നമോസ്തുതേ ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ആത്മസംസ്കരണത്തിൻ്റെ പ്രയാണപഥമാണിത്. വിശിഷ്ടമായ പശ്ചാത്തലങ്ങളുള്ള ആചരണമാണ്. സ്മരിച്ചുകൊണ്ട് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണിയായ ദേവിയുടെ പാദകമലങ്ങളെ സ്മരിച്ചുകൊണ്ട് ദേവീ സന്നിധിയിൽ അതിവിശിഷ്ടമായിട്ടുള്ള ആരാധനാ സമർപ്പണത്തിൻ്റെ ആവിഷ്കരണമായി പൊങ്കാലയെ പൂർവസൂരികളായ നേത്രാഗ്നിജ്വാലയിൽ ജ്വലിച്ചു നിന്ന കണ്ണകീ ദേവിയെ അനുനയിപ്പിക്കൂടി ഏകാഗ്ര ചിത്തരായി ഈ ചടങ്ങുകളുടെ നിർവഹണത്തിൽ ഭാഗമാക്കാകേണ്ടതാണ്. ദേവി അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അമ്മേ നാരായണ, ദേവി നാരായണ. സ്വർണം വാങ്ങുമ്പോൾ സ്വർണത്തേക്കാൾ മറ്റു 100 കൂട്ടം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടുകയാണ് ഇവിടെ ചിലർ. വിലക്കുറവ്, പണിക്കുറവ്, കുറവുകൾ മാത്രമേ ഉള്ളൂ. സ്വർണം കിട്ടുന്ന വിലയേക്കാൾ കുറച്ചു തരാമെന്ന് വരെ ഓഫറുകൾ. പക്ഷേ അതൊന്നും ഇവിടെ വില പോകില്ല. ഞങ്ങള് നല്ല ഒറിജിനൽ സ്വർണം കണ്ടാണ് വളർന്നത്. അതിന് ഞങ്ങൾക്കിവിടെ നല്ല മികച്ച പാരമ്പര്യമുള്ള ദിയ ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ട്.
ദിയ ഗോൾഡൻ ഡയമണ്ട്സ്.